പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭീകരതയ്ക്കെതിരെ സുരക്ഷാ സേനകളുടെ പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് വർഷാവസാന അവലോകനം പുറത്തുവിട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം. സുരക്ഷാ ഏജൻസികളുടെ ശ്രമങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജമ്മുകശ്മീരിൽ ഭീകരാക്രമണങ്ങൾ കുറയ്ക്കുന്നതിന് കാരണമായെന്നും റിപ്പോർട്ട്. ഭീകര സംഭവങ്ങളിൽ 54% സുരക്ഷാ സൈനികരുടെ മരണത്തിൽ 84% തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ 22% കുറവുണ്ടായതായി അമിത്ഷാ പറയുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജമ്മു കശ്മീരിലെ തീവ്രവാദ സംഭവങ്ങൾ കുറയുന്നതിന് കാരണമായ സുരക്ഷാ ഏജൻസികളുടെ ശ്രമങ്ങളെ ഷാ അഭിനന്ദിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഭീകര സംഭവങ്ങളുടെ എണ്ണം 2018 417 നിന്ന് 2021 229 കുറഞ്ഞു. അതേസമയം രക്തസാക്ഷികളായ സുരക്ഷാ സൈനികരുടെ എണ്ണം 2018 91 നിന്ന് 2021 42 കുറഞ്ഞു. എന്നാൽ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം ഒഴിവാക്കാനും തീവ്രവാദം ഇല്ലാതാക്കാനും സുരക്ഷാ ഗ്രിഡ് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരവധി യോഗങ്ങളിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശങ്ങളുടെയും പ്രസംഗങ്ങളുടെയും സമാഹാരത്തോടുകൂടിയ 2022 വർഷാവസാന അവലോകന റിപ്പോർട്ടിൽ ജമ്മുവിൽ ഭീകരതയ്ക്കെതിരെ സുരക്ഷാ സേനയുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ഉണ്ടെന്ന് MHA പറഞ്ഞു. തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. 2022 October 5 ശ്രീനഗറിൽ 2,000 crore rupees 240 വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗം MHA റിപ്പോർട്ട് ഉദ്ധരിക്കുന്നു. വർഷത്തെ 3 കുടുംബങ്ങളുടെ ഭരണത്തിന് കീഴിൽ 15,000 crore rupees നിക്ഷേപം മാത്രമാണ് ജമ്മു കശ്മീരിലേക്ക് വന്നതെന്നും 3 വർഷം കൊണ്ട് 56,000 crore rupees നിക്ഷേപമാണ് മോദി കൊണ്ടുവന്നതെന്നും ഷാ പറഞ്ഞതായി MHA റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഇതൊരു തീവ്രവാദ കേന്ദ്രമായിരുന്നു. ഇന്നിതൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായി മാറി. കശ്മീർ താഴ്വരയിൽ മുമ്പ് ഓരോ വർഷവും പരമാവധി 600,000 വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിരുന്നു. ഈ വർഷം ഇതുവരെ 22,000 വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിരിക്കുന്നു. ഇത് ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകി. റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.